ഹലോ അസ്സാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങച്ചാർ ഉണ്ടാക്കണമെന്ന വീഡിയോ ആണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈ മാങ്ങച്ചാർ അപ്പോൾ മാങ്ങച്ചാർ ഉണ്ടാക്കാത്ത അറിയാത്തവരൊക്കെ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടപ്പുറത്തുള്ള ബലിൻ്റെ ചിത്രം കൂടി ഒന്ന് എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ മാങ്ങച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പച്ചമാങ്ങൊക്കെ മാങ്ങ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളൊരു പാൻ വെച്ച് കൊടുക്കുക നമുക്ക് കുറച്ച് ഉലുവയും കടുകൊന്ന് വറുത്ത് പൊടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഉലുവ പെട്ടെന്ന് നല്ല കയ്പായിരിക്കും അപ്പോൾ ഒരു രണ്ട് ടീ ടീസ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതേ അളവിൽ തന്നെ നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ കടുകും ഉലുവൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ട് ഇട്ട് വേണം കേട്ടോ വറുത്തെടുക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റിൻ്റെ അടുത്തൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഈ ചൂടുള്ള പാത്രത്തിൽ നിന്ന് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അതിൽ നിന്ന് തണുക്കെട്ട് എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് എള്ളെണ്ണെന്നൊക്കെ പറയില്ല അതാകുമ്പോൾ നമ്മൾ കേട് കൂടാതെ കുറച്ചും കൂടി ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ രണ്ട് ടീ ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടും പൊട്ടി വരട്ടെട്ടോ പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക അധികം പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കേണ്ട നമുക്കതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു ടൈപ്പിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കടകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇഞ്ചി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പിടി ഇഞ്ചി കട്ട് ചെയ്തിട്ടും കൂടി ഉണ്ട് അതും കൂടി ഇതിൽക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ ഇഞ്ചി മാത്രമാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളൂ അത് കൊടുക്കുക ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി നമ്മളിതിൽക്കിട്ട് കൊടുത്തിട്ട് ഈ ഇഞ്ചിയും എന്താണ് വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിതിൽ പൊടികൾ ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ അത് ഈ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ ഏകദേശം ഒരു നാല് അഞ്ച് ടീസ്പൂണിൻ്റെ അടുത്ത് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാനിവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുളക് പൊടി അധികം എരിവില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഇത്രയും ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ എരിവ് ഓവറായിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒന്ന് കുറച്ച് കൊടുക്കുക എന്നിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ വന്നിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ഇട്ട് കൊടുത്തിട്ടില്ല രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ അച്ചാർ പൊടി ഉണ്ടല്ലോ ആ പാക്കറ്റ് അച്ചാർ പൊടി അതും കൂടി ഇട്ട് കൊടുക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടികളൊക്കെ ഒന്ന് ഈ എണ്ണയിൽ വറുത്തെടുക്കുക പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടുവും ഉഴുവിയുണ്ടല്ലോ അത് പൊടിച്ചിട്ട് അതും ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സുർക്ക കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതി അധികം ഒന്ന് ഒഴിച്ചു കൊടുക്കാതെ ഒരു കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനകത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ സുർക്കയും പൊടികളൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ എണ്ണേലും മാങ്ങ അതേപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക ുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഉപ്പ് കുറഞ്ഞിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ മാങ്ങ ഇതിപ്പോൾ തലേ ദിവസം കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ നാല് മണിക്കൂറിൻ്റെ അടുത്താണ് നമ്മളത് ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത് ഇതിൽക്ക് ഈ ഇതിൽക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കരുത് ഈ മാങ്ങ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനി ആ ചട്ടിയുടെ ചൂടിലൊക്കെ അങ്ങോട്ട് ഇരുന്നിട്ട് മതിയിട്ട അല്ലാതെ നമ്മൾ മാങ്ങ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ മാങ്ങ വെന്തുടങ്ങി ഉടങ്ങി പോകുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം നമ്മൾ മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ഇതിൻ്റെ ഉപ്പിൻ്റെ അളവും കൂടി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് അച്ചാറാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പിന്നെ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ പച്ചമുളകൊന്നും ഈ അച്ചാറിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അച്ചാറൊക്കെ കേടുവന്നു പോവുകയുള്ളൂ പിന്നെ മാങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിലും കഴുകുമ്പോൾ കഴുകിയിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് വേണം കേട്ടോ നമ്മളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വെള്ളത്തിൻ്റെ അംശം നമ്മുടെ അച്ചാറിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറൊക്കെ പെട്ടെന്ന് കേട് വരും കേട്ടോ അപ്പോൾ അതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി സുർക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചാണ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ചും കൂടി സുർക്കം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു സുർക്കൊക്കെ ഒരാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ സുർക്കൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മളത് ബോട്ടിലാക്കുന്നത് അപ്പോൾ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് അനിയത്തിക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചേറെ അപ്പോൾ അവൾക്ക് എന്തായാലും ഗ്ലാസിൻ്റെ ടൈപ്പിൽ കുപ്പിയിൽ കൊടുത്തേക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ടൈപ്പ് കുപ്പിയിൽ ആക്കിയിട്ട് വെക്കുക അപ്പോൾ അപ്പൊ കേട് കൂടാതെ ഒരുപാട് സമയം ഇരിക്കും കേട്ടോ അപ്പോൾ ഞാനിതൊക്കെ ഞങ്ങളുടെ എന്താ നമ്മുടെ അച്ചാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇൻഷാല്ല നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം